നമസ്കാരം. ആ ഇല്ല സ്വിത്ത് ചേച്ചി, ആ പറ പറ എന്താ വിഷയം? മനാഫാണല്ലോ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്. ആ മനാഫ് മനാഫ് മനാഫാണ് വിഷയം, മനാഫാണ് വിഷയം. ആ കേക്കട്ടെ എന്താ പറയണ്ട പറ. അല്ലേ, നന്മ മരം. ഓ, എന്തൊക്കെയായിരുന്നു നന്മ മരത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. പിന്നെ മുസ്ലിംസ് ഒക്കെ കൂടിയിട്ട് അവന്റെ ചാനൽ അങ്ങ് റീച്ച് ആയി കൊടുത്തു. അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്, ഹിന്ദുക്കൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. അയ്യോ അങ്ങനെ പറയല്ലേ, മുസ്ലിമുകൾ ഒറ്റക്കെട്ടാണ്, അത് ഹിന്ദുക്കളുടെ വിഷയത്തിലല്ല. ഹിന്ദുക്കളെ സഹായിക്കാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അത് കൂടാതെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എങ്ങനെ അറിയോ? ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം, ഞങ്ങൾ പള്ളിയിൽ കയറുമ്പം, ആരാധന നിർവഹിക്കുമ്പോ ഒക്കെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അവിടെ ഞങ്ങൾക്ക് ജാതീയപരമായ ഒരു വേർതിരിവില്ല, ഒറ്റക്കെട്ടാണ്. അതിനകത്ത് ഞാൻ ലസി ചേച്ചിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ എന്നിട്ട് അടുത്ത പറ, എന്താ പ്രശ്നം എന്ന് അറിയണമല്ലോ. അത് ആരോട് പറയാൻ, ആരോട് കേൾക്കാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വർഗീയവാദിയാക്കും. അയ്യോ അതാരാ ഞങ്ങളുടെ ലസി ചേച്ചിനെ വർഗീയവാദിയാക്കിയത്? പൂവിനെയും വണ്ടിനെയും പൂക്കളെയും തേനേയും മാത്രം പ്രണയിച്ച മതേതരത്വ സ്വഭാവമുള്ള വർത്തമാനകാലത്തിലെ ഞാൻ സീറാണിയെ ആരാണ് വർഗീയവാദിയാക്കിയത്? ഛേ, വളരെ മോശമായി പോയി. ബാക്കി പറഞ്ഞേക്കട്ടെ. അത്ര എന്നെ മെച്ചം. അർജുന്റെ ഭാര്യനെയായി, അതായത് സ്വന്തം കാലില്, അതായത് ഹസ്ബൻഡ് മരിച്ചു, അപ്പോൾ സ്വന്തം കാലില് നല്ല തൻ്റെടത്തോടെ കൂടിയിട്ട് പണിയെടുക്കാൻ പോകുന്ന സമയത്തും അന്നേരവും ഈ മതഭ്രാന്തന്മാർക്ക് കൊരക്കളി. അങ്ങനെ പറയല്ലേ ചേച്ചി, സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ കിട്ടിയ ജോലിയിൽ അവര് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗംഗാവരി പുഴയുടെ തീരത്തുണ്ടായിരുന്നു. ആ അർജുന്റെ മൃതദേഹം അമ്മക്ക് കൊടുത്ത വാക്ക് ഭരിക്കാൻ വേണ്ടി അതുകൂടി കൂട്ടിച്ചേർക്കണം. അങ്ങനെ വെറുതെ അങ്ങനെ സ്വന്തം കാലിലും പിന്നെ വാടകക്കെടുത്ത കാലിലും ഒക്കെ നിൽക്കുന്നതിന് മുമ്പ് ഇതുകൂടി ഒന്ന് പറയണമല്ലോ. എന്തുവാടെ നിന്റെ ഒക്കെ മതം ഇതാണോ പഠിപ്പിക്കുന്നത്? നിന്റെ ഒക്കെ മതത്തിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയാണോ? ഹിന്ദു മതത്തിന് വളരെയധികം പുച്ഛിക്കുക എന്ന് പറയുന്നതാണോ നിന്റെ ഒക്കെ മതത്തിന്റെ ഇത്? ലസു അങ്ങനെ പറയില്ല ലസു. ഞങ്ങൾക്ക് ഒരു ഹിന്ദുവിനോടും ഒരു ക്രൈസ്തവനോടും യാതൊരു വിധ വെറുപ്പുമില്ല, വിദ്വേഷമില്ല, വർഗീയതയില്ല, വിഭാഗീയതയില്ല. അതുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പം പറഞ്ഞത്, അല്ല ഇവനൊരു പുലയനല്ലേ, അല്ലാ മതം നാളെ സ്വീകരിച്ചാൽ ഇല്ലായിടത്തും പോകാം, ഇല്ലത്തും പോകാം ജ്ഞാനപ്പെണ്ണേ, നോക്കൂ സുന്നത്തിൻ മഹാത്മ്യം ജ്ഞാനപ്പെണ്ണേ. ഇത് പണ്ഡിറ്റ് കറുപ്പം പാടിയതാണ്. ഈ പണ്ഡിറ്റ് കറുപ്പൻ പാടിയ ഈ പാട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഇത്രയും മതി ഉല്ലേഖനം ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെയാണ് നമ്മളെയൊക്കെ തീവ്രവാദിയും വർഗീയവാദിയാക്കിയത്. നമ്മൾ ഇന്ന് വരെ ലസു ചേച്ചിന് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ കമന്റ് ബോക്സിൽ, അത് കൂടുതലും മുസ്ലിമീങ്ങളല്ല ഹിന്ദുക്കൾ തന്നെയാണ്. നിങ്ങളെ വർത്തമാനം കേൾക്കുമ്പോൾ എല്ലാവർക്കും ചൊറിഞ്ഞു വരുമ്പോൾ ഹിന്ദുക്കൾ തന്നെ എഴുതുന്നത്, കാരണം അവർക്ക് പോലും അപമാനം ആയി മാറുന്നുണ്ട്. അതുകൊണ്ട് എഴുതുന്നതാണ്, അല്ലാതെ നമുക്കൊന്നും നിങ്ങൾ ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് കൂടുതൽ സർക്കുലേഷൻ കൂടുതലാണ്, വേറൊന്നും കൊണ്ടല്ല. ഒരു മനുഷ്യന് ഒരു സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് വരുന്ന വിവരമില്ലായ്മയും പക്വതയില്ലായ്മയും വർഗീയതയും വിദ്വേഷവും വിഷമമിക്കലിപ്പൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ആ വ്യക്തിയിലൂടെ അവർ ഉൾക്കൊള്ളുന്ന ദർശനത്തെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ചേച്ചിക്കെതിരാണ്. ചേച്ചിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ അവർക്ക് അടിമുടി ചൊറിയാറുണ്ട്. അഞ്ഞി ബാക്കി പറ. അത്ര തീവ്രതയുണ്ട് നിന്റെ ഒക്കെ മതത്തിന് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. വെറും മതത്തോടുകൂടി മാത്രം കാണുന്ന ചിന്താധിക്കാരാണ് നിങ്ങൾ. അങ്ങനെ എല്ലാവർക്കും മതത്തോടുകൂടി കാണുമെങ്കിൽ ചേച്ചീനെ പോലെ വിഷം പരട്ടുന്ന ഒരു സാധനം മുസ്ലിം സമുദായത്തിൽ ഉയർന്നു വരണ്ടേ? നിങ്ങൾക്ക് മറുപടി പറയാനോ നിങ്ങൾക്ക് തത്തുല്യമായി വിഷം പരട്ടുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരു മുസ്ലിം സ്ത്രീയെ നിങ്ങൾക്ക് സോഷ്യൽ വഴി നിങ്ങൾക്ക് മറുപടി പറയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗം നടത്തി ആളുകൾക്കിടയിൽ വർഗീയത വരുത്താൻ വേണ്ടി ഒരു മുസ്ലിം സ്ത്രീ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? നിങ്ങളെപ്പോലെ മറ്റുള്ളവർ മറുപടി പറഞ്ഞാൽ നിങ്ങളും അവരും തുല്യമാകും എന്നുള്ള ബോധവും ബോധ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ എല്ലാം മതത്തോടു കൂടിയല്ല കാണുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ മാത്രം നിഷിപ്തമാണ്. ഒരിക്കലും അത് ഹൈന്ദവ സഹോദരങ്ങളുടെ തലയിലേക്ക് വെക്കാനും അവരോട് വിരോധം കാണിക്കാനും ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ ലസിത മാത്രമാണ്, ലസിതയുടെ മാനസിക വൈകല്യമാണ് ഈ പ്രസന്റ് ചെയ്യുന്നതും ഈ വമിപ്പിക്കുന്നതും. അത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള സാധുക്കളായ ഹിന്ദുക്കളെയൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് ഞങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ആദ്യം അത് പറയാൻ നമ്മൾ പഠിക്കണം. ഹിന്ദു എന്നാണ്, ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമല്ല, അതാദ്യം മനസ്സിലാക്കുക. ഞാൻ ഒരു പുസ്തകം കാണിച്ചുതരാം, നമ്മുടെ വി പി ഹരിദാസിന്റെ. ഇതിനകത്തുണ്ട് ഹിന്ദു ആരാന്ന് പറയുന്നുണ്ട്, ഇതിന്റെ 12-ാം പേജിൽ. നമ്മൾ ആദ്യം ഹിന്ദു എന്ന് വിളിച്ചത് പേർഷ്യക്കാരാണ്. സിന്ധു നദി തീരത്ത് താമസിച്ച മനുഷ്യരെയാണ് സൈന്ദവർ, അത് പിന്നീട് ഹൈന്ദവരായി മാറിയതാണ്. കാരണം സ എന്ന പ്രയോഗം പേർഷ്യൻ ഭാഷയിൽ പ്രൊണൗൺസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഹിന്ദുകാരി എന്ന് വിളിച്ചു സിന്ധു നദി തീരത്ത്. അങ്ങനെയാണ് നമ്മൾ ഹിന്ദുക്കളായത്. ഒരു പുരാണത്തിലും ഒരു ഇതിഹാസങ്ങളിലും ഒരു വേദത്തിലും ഹിന്ദു എന്ന വാക്കില്ല. അപ്പൊ നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് നിരന്തരമായിട്ട് പറയണ്ട. ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും ഹിന്ദുക്കളാണ്, അഥവാ സിന്ധു നദീ തീരം അല്ലെങ്കിൽ സിന്ധു നദീ തീര സംസ്കാരം ഉൾക്കൊള്ളുന്ന സൈന്ദവർ ഹൈന്ദവരാണ് നമ്മളെല്ലാവരും. അതാരണെങ്കിലും കുത്തകയാണ് എന്ന് ആരും വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഹിന്ദു സഹോദരങ്ങളാണ് ബഹുഭൂരിപക്ഷം വരുന്നത്.
അതുകൊണ്ടാണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളെ തന്നെ ചീത്ത വിളിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കളെ. കാരണം വിദ്യാഭ്യാസം വിവരമുള്ള ആരെങ്കിലും ഇതൊക്കെ അംഗീകരിക്കൂ? ഈ ആധുനിക കാലത്ത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനങ്ങളെ ആരെങ്കിലും ഉൾക്കൊള്ളൂ? അതുകൊണ്ട് ലിസീത ചേച്ചി ഇതൊക്കെ മടക്കി വെക്കുക. പറഞ്ഞു മനസ്സിലല്ലേ? മനാഫ് മനാഫിന്റെ വഴിക്ക് പോകും, അർജുന്റെ കുടുംബം അർജുന്റെ കുടുംബത്തെ വഴിക്ക് പോകും. ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് നാണവും മാനവും ഒന്നും ഇല്ലേന്ന് ചോദിച്ച ചരിത്രം ഞാൻ ഇങ്ങോട്ട് അയവറുത്താൽ പലർക്കും ഉടുതുണി പോലെ ഇല്ലാത്ത ചരിത്രമാണ് പറയാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഇട്, വേറെ പറ വേറെ പറ. ജാതി 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 ഇവർക്ക് മാത്രമേ ഉള്ളൂ മതം. മറ്റുള്ള ആൾക്കാരത് മതമല്ലേ? ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ സംസാരിക്കുന്നത് ഈ മുസ്ലിംസിന് മാത്രമേ മതമായിട്ടുള്ളൂ? മറ്റുള്ള ആൾക്കാർ മതം സംസാരിക്കാൻ പാടില്ല ഇവിടെ? എല്ലാവർക്കും ഈ നാട്ടിൽ മതം പറയാനുള്ള അവകാശമുണ്ട് ചേച്ചി. അല്ല ലസ്യ ചേച്ചി എപ്പോഴാണ് മതം പറഞ്ഞിട്ടുള്ളത്? ലസ്യ ചേച്ചിയുടെ വായന ഇത്രയും നാളായിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും, രാമായണത്തിന്റെ ഏതെങ്കിലും ഒരു ശ്ലോകം അത് പറഞ്ഞ അർത്ഥം പറയുന്നത് ഇതുവരെ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. കേട്ടത് മുഴുവനും ഈ ശ്ലോകങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ, ഈ മുസ്ലിങ്ങളുണ്ട്, ഈ മുസ്ലിങ്ങൾ അവര് വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, ഇത് പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ സോഷ്യൽ മീഡിയ വരുന്നത്. നിങ്ങൾ അറ്റമുള്ളവനെയും അറ്റമില്ലാത്തവനെയും നന്മയും തിന്മയും വേർതിരിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ് നിങ്ങൾ. അതിനപ്പുറം ഈ സനാതനധർമ്മത്തിന്റെ ഏതെങ്കിലും ഒരു നന്മ നിങ്ങളുടെ വായിൽ വന്നിട്ടുണ്ടോ? ഒരു ശ്ലോകം ചൊല്ലി അതിന്റെ അർത്ഥം പറഞ്ഞ് കണ്ടില്ലേ ഞങ്ങളുടെ ഗീത ഇത്രമേൽ ആശയ സമ്പുഷ്ടമാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല, നിങ്ങൾക്ക് അത് അറിയത്തില്ല. നിങ്ങൾക്ക് ആകെ അറിയുന്ന പണി ഇങ്ങനെ വിഷം സ്പ്രെഡ് ചെയ്യാനാണ്. നടക്കട്ടെ എന്നേ, നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ആദ്യം പറയേണ്ടത് മനാഫ് എന്ന ചട്ടിയോടാണ്. ആദ്യം കർണാടക സർക്കാർ അവന്റെ പേരിൽ കേസെടുത്തിട്ടില്ലെന്ന് പറയുന്നത് വളരെ നന്നായി എന്ന് ഞാൻ പറയും. കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ? അന്ന് മുതൽ പറയുന്നത് മണ്ണിന്റെ അടിയിലാണ് ലോറി, മണ്ണിന്റെ അടിയിലാണ് ലോറി എന്ന്. അപ്പൊ നമ്മളൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഓ അന്ന് വർഗീയവാദികളായി. അന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു. ആരെ വിളിച്ചു പറഞ്ഞു? ഓ ലിസ ചേച്ചി മനാഫിനെ വിളിച്ചിരുന്നല്ലേ, ലോറി ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന്. അത് തെറ്റാണ്, അത് മനാഫ് ചെയ്തത് പൂർണ്ണമായിട്ട് തെറ്റാണ്. ലസി ചേച്ചി ഈ വീഡിയോ ഒക്കെ ഇടുന്നതിനിടയിൽ സമയം ഉണ്ടാക്കി മനാഫിനെ വിളിച്ചിട്ടാ ഇന്നാലിന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് തന്റെ ദീർഘദൃഷ്ടി വെച്ച് പറഞ്ഞിട്ടും മനാഫ് അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ലസി ചേച്ചി ഞാൻ നിങ്ങളുടെ പക്ഷത്താണ്, മനാഫ് ചെയ്തത് തെറ്റാണ്. കാരണം വർഗീത പറയാൻ വേണ്ടി സമയം, തന്റെ പല തിരക്കിനിടയിലും സമയം കണ്ടെത്തി, ആ തിരക്കിനിടയിൽ വീഡിയോ ചെയ്യുന്നതിനിടയിൽ മനാഫിനെ ആ ദുർഘടഘട്ടത്തിനും വിളിച്ചിട്ട് ലോറി ഇന്നാലിന്റെ സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് ലസേച്ചി പറഞ്ഞിട്ടും അത് കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മനാഫേ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. നീ നിരുപാധികം ഞങ്ങളുടെ ലസു ചേച്ചിയോട് മാപ്പ് പറയണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നേവിയുടെ റഡാറുകൾ പോലും പരാജയപ്പെടുമ്പോൾ തന്റെ തൃക്കണ്ണു കൊണ്ട് ലോറി ഇന്നാലിന്റെ സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് തന്റെ ദീർഘദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയ ലസു ചേച്ചി മനാഫിനോട് പലവട്ടം പറഞ്ഞിട്ടും വർഗീയവാദിയായ മനാഫ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ആ പാവം ലിസ ചേച്ചിനെ എല്ലാവരും കൂടെ കൂടി വർഗീയവാദിയാക്കി. നിഷ്കളങ്കയും പൂവിനെയും പൂമ്പാറ്റയും തീനെ മാത്രം സ്നേഹിച്ച ഞങ്ങളുടെ ലിസു ചേച്ചിനെ എല്ലാവരും കൂടെ വർഗീയവാദിയാക്കിയെങ്കിൽ കാലഘട്ടമേ ഈ നൂറ്റാണ്ടിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ കൊടുംപാതകം ലിസു ചേച്ചിനെ വർഗീയവാദിയാക്കിയാണ്. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക.